ന്യൂസ് കുരാറ ഡെസ്കിൽ നിന്നും പ്രാദേശിക വാർത്തകളുമായി സിറാജ് ഉമർ. പ്രമുഖ വ്യവസായ സംരംഭകനും പരിസ്ഥിതി പ്രവർത്തകനും നിരവധി ട്രസ്റ്റുകളിലെ അംഗവുമായ കടവത്തൂരിലെ വി എൻ കെ അഹമ്മദ് നിര്യാതനായി. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വൈകുന്നേരത്തോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. യു എ ഇയിലെ അൽമദീന സൂപ്പർ മാർക്കറ്റ്, പാണ്ഡ ഫുഡ്സ്, ജൂബിലി റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ ഗ്രേറ്റ് ജൂബിലി സുൽത്താൻ ബത്തേരി എന്നിവയുടെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ഏറെക്കാലമായി പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് സജീവമായ അദ്ദേഹം മുൻ കർണാടക മന്ത്രി ലളിത നായിക് പോലുള്ളവരെ ഉൾപ്പെടുത്തി നാച്ചുറൽ കൺസർവേഷൻ മൂവ്മെന്റ് രൂപീകരിച്ചു. റോഡരികിൽ നിരവധി മരങ്ങൾ നട്ടുപിടിപ്പിച്ച വി എൻ കെ അഹമ്മദ് വനവൽക്കരണ രംഗത്ത് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുകയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മതിയായ രേഖകളില്ലാതെ 50,000 രൂപയ്ക്ക് മുകളിൽ കൈവശം വെച്ച് യാത്ര ചെയ്താൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, ഫ്ലെയിം സ്ക്വാഡ് എന്നിവർ തുക പിടിച്ചെടുക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ ടി വി സുഭാഷ് അറിയിച്ചു. നിയമാനുസൃതമല്ലാതെ മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി യാത്ര ചെയ്യുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കും. പണം പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച് ആക്ഷേപമുള്ളവർക്ക് കലക്ടറേറ്റിലെ അപ്പീൽ കമ്മിറ്റി മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. കണ്ണൂരിൽ വലയിൽ കുടുങ്ങി ഉൾക്കടലിൽ അവശനിലയിലായ കടലാമയ്ക്ക് കണ്ണൂർ മറൈൻ എൻഫോഴ്സ്മെന്റ് തുണയായി. 7 30 നോട്ടിക്കൽ മൈൽ അകലെ പുറംകടലിൽ നിന്നാണ് 25 kg തൂക്കമുള്ള ആമയെ രക്ഷപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ 4 ബേപ്പൂർ സ്വദേശി ഹമീദ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടിൽ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളി ശംഭുദാസിനെ തിരയുന്നതിനിടയിലാണ് ഒഴുകുന്ന വലയിൽ കുടുങ്ങി മൃതപ്രായമായ നിലയിൽ ആമയെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ രക്ഷാബോട്ടിലേക്ക് വലിച്ചു കയറ്റി കുരുക്കിൽ നിന്ന് മോചിപ്പിച്ച് കടലിൽ തിരികെ വിട്ടു. കടലിൽ അലക്ഷ്യമായി ഉപേക്ഷിക്കുന്ന വലയും മറ്റു വസ്തുക്കളും കടൽ ജീവികൾക്ക് അപകടം വരുത്തുന്നത് വ്യാപകമാകുന്നതായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പറഞ്ഞു. ഷൊർണൂരിൽ നിന്ന് കണ്ണൂരിലേക്കും തിരിച്ചും 16 മുതൽ ഓടിത്തുടങ്ങുന്ന മെമുവിന്റെ പരിശീലന ഓട്ടം വ്യാഴാഴ്ച നടന്നു. പാലക്കാട് ഡിവിഷൻ ADRM സക്കീർ ഹുസൈനെയും സീനിയർ ഡിവിഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരീക്ഷണ ഓട്ടത്തിൽ പങ്കെടുത്തത്. ഇത് യാത്രക്കാരെ പ്രതീക്ഷയുടെ ട്രാക്കിലേക്കാണ് ഉയർത്തുന്നത്. കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ അൺറിസർവ്ഡ് ട്രെയിനാണ് 16 മുതൽ മെമു സർവീസ് ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വ്യാഴാഴ്ച നടത്തിയ ട്രയലായിരുന്നു. ഏറെ വിജയകരമായിരുന്നു. കണ്ണൂർ ജില്ലയിൽ 948,583 പുരുഷന്മാരും 1,65,248 സ്ത്രീകളും 15 ഭിന്നലിംഗക്കാരും ഉൾപ്പെടെ 2,13,843 വോട്ടർമാരാണുള്ളത്. 15 നിയോജക മണ്ഡലങ്ങളിലായി 1,858 പോളിംഗ് സ്റ്റേഷനുകളും 1,279 ഓക്സിലറി സ്റ്റേഷനുകളുമാണ് ജില്ലയിൽ ഒരുക്കിയിട്ടുള്ളത്. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നലെ തന്നെ ഒരുക്കി. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി 6 സ്ഥലങ്ങളിലായി 7 കേന്ദ്രങ്ങളിലാണ് ഇത്തവണ വോട്ടെണ്ണൽ നടക്കുന്നത്. സരസംഗത് ഹയർ സെക്കൻഡറി സ്കൂൾ, ചിന്മയ വിദ്യാലയം, ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ധർമ്മടം, തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഇരിക്കൂർ, ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, ഇരിട്ടി MG കോളേജ്, പേരാവൂർ മട്ടന്നൂർ, നിർമ്മലഗിരി കോളേജ് കുത്തുപറമ്പ് എന്നിവയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. 4 മുറികളിലായി 7 വീതം എന്ന നിലയിൽ 28 ടേബിളുകളിലായാണ് വോട്ടെണ്ണൽ നടക്കുക.